പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എന്തു വില കൊടുത്തും മണ്ഡലം നിലനിർത്താൻ പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ് CPM ഇപ്പോൾ. പാലക്കാട് മണ്ഡലം പിടിക്കാൻ നിർണായക നീക്കമാണ് LDF നടത്തുന്നത്. പെരിങ്ങോട്ട് കുറിശ്ശിയിലെ വിമത കോൺഗ്രസ് നേതാവായ AV ഗോപിനാഥിനെ മത്സരിപ്പിക്കാനുള്ള ആലോചനകളാണ് CPMൽ ഇപ്പോൾ നടക്കുന്നത്. വിമത കോൺഗ്രസ് നേതാവിനെ തന്നെ മത്സരിപ്പിക്കാനാണ് LDF നീക്കമെന്ന് കൂടുതൽ വെളിവാക്കുന്നതാണ് പുറത്തുവരുന്ന വിവരവും. ഗോപിനാഥിനെ പോലൊരാൾ മത്സരിച്ചാൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് CPM വിലയിരുത്തുന്നത്. ഇക്കാര്യം സ്ഥിരീകരിച്ച് AV ഗോപിനാഥും രംഗത്തെത്തിയിരുന്നു. സ്ഥാനാർത്ഥിയാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് CPM നേതാക്കൾ ചർച്ച നടത്തിയതായി AV ഗോപിനാഥ് വ്യക്തമാക്കിയിരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന നിലപാടിലാണ് AV ഗോപിനാഥ് ഉള്ളത്. തൽക്കാലം മത്സരിക്കാനില്ല. CPM നേതാക്കൾ ആശയവിനിമയം നടത്തിയിരുന്നു എന്ന് ഗോപിനാഥ് അറിയിച്ചു. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാലാണ് ഇപ്പോൾ മത്സരിക്കാനില്ലാത്തതെന്നും ഗോപിനാഥ് പ്രതികരിക്കുകയുണ്ടായി. ഷാഫി പറമ്പിൽ ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചതിനെ തുടർന്നാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ട സാഹചര്യം വന്നിരിക്കുന്നത്. പാലക്കാട് നഗരസഭയും കണ്ണാടി, മാത്തൂർ, പിരിയാരി പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. പാലക്കാട് നഗരസഭ BJP ഭരിക്കുന്നത്. മാത്തൂരും പിരിയാരിയും UDF ആണ് ഭരണം. കണ്ണാടി മാത്രമാണ് CPMന് ഭരണമുള്ളത്. പാലക്കാട് മണ്ഡലത്തിൽ നിലവിൽ 3rd സ്ഥാനത്താണ് CPM ഉള്ളത്. സംഘടനാപരമായും പാർട്ടി പാലക്കാട് അത്ര ശക്തമല്ല. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിലും 3rd സ്ഥാനം മാത്രം നേടാനേ CPMന് സാധിച്ചിരുന്നുള്ളൂ. ഇതാണ് സാഹചര്യം എന്നിരിക്കെ CPM കരുത്തനെ നിർത്തുകയാണെങ്കിൽ BJP വിരുദ്ധ വോട്ടുകൾ വിഘടിക്കുന്നതാണ്. അത് BJP പാലക്കാട് ഗുണകരമാകുകയും ചെയ്യും. BJP ജയിപ്പിക്കാൻ CPM ശ്രമിക്കുമോ അതോ ഇത്തവണയും പാലക്കാട് കോൺഗ്രസിനെ സഹായിക്കുമോ എന്നാണ് കാത്തിരുന്ന് അറിയേണ്ടത്. അതേസമയം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാക്കിയിരിക്കുകയാണ് കോൺഗ്രസും BJPയും. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത്. മുൻ തൃത്താല MLA VT ബൽറാമിന്റെ പേരും ചർച്ചകളിൽ നിറയുന്നുണ്ട്. അതേസമയം ഇത്തവണ എന്തു വില കൊടുത്തും മണ്ഡലം പിടിക്കാൻ ശക്തനെ തന്നെ ഇറക്കാനാണ് BJPയിലെ ആലോചന. ശോഭാ സുരേന്ദ്രന്റെ പേരാണ് BJPക്കുള്ളിൽ ചർച്ചയാകുന്നത്. മത്സരിച്ചിടത്തെല്ലാം വോട്ടുയർത്താൻ ശോഭയ്ക്ക് സാധിച്ചിരുന്നു. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ ഈ ശ്രീധരൻ നേടിയ 2rd സ്ഥാനം 1rd സ്ഥാനമാക്കാൻ ശോഭയ്ക്ക് കഴിയുമെന്നാണ് നേതാക്കൾ പ്രതീക്ഷ വയ്ക്കുന്നത്. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയേക്കുമെന്ന സൂചന നൽകുന്ന പ്രതികരണമായിരുന്നു വടകരയിലെ നിയുക്ത MP ഷാഫി പറമ്പിലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പാലക്കാട്ടെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമാകാൻ യുവനേതാവ് എത്തുമെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. ഔദ്യോഗിക ചർച്ചകൾക്ക് ശേഷം ഉടൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും ഷാഫി പറമ്പിൽ അറിയിച്ചു. പാലക്കാട്ടെ ജനങ്ങളുടെ പ്രശ്നങ്ങളും നാട്ടിലെ വികസനത്തിനും കൂടെ നിൽക്കുന്ന ചെറുപ്പക്കാരനായ നേതാവ് തന്നെ വരുമെന്നാണ് ഷാഫി വ്യക്തമാക്കിയത്. എന്തായാലും പാലക്കാട് ഏറെ ജനശ്രദ്ധ ആകർഷിച്ച ഉപതെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരില്ലായിരുന്നു. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മെട്രോമാനായ ഈ ശ്രീധരനിലൂടെ BJP ഉയർത്തിയ കടുത്ത വെല്ലുവിളി അതിജീവിച്ചാണ് പാലക്കാട് മണ്ഡലത്തിൽ 3859 വോട്ടിന്റെ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ഷാഫി വിജയിച്ചിരുന്നത്. ആ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ CP പ്രമോദ് 3rd സ്ഥാനത്തായി പോവുകയാണ് ഉണ്ടായത്. BJP വിജയിക്കുമെന്ന് കണ്ടപ്പോൾ അവസാന നിമിഷം ഇടതുപക്ഷത്തു നിന്നുപോലും ഷാഫിയുടെ പെട്ടിയിലേക്ക് വോട്ടുകൾ പോയിട്ടുണ്ട്. BJP വിജയിക്കാതിരിക്കാൻ ഇടതുപക്ഷ പ്രവർത്തകർ അപ്പോൾ കാണിച്ച ആ ഒരു ആവേശം പുതിയ സാഹചര്യത്തിൽ എന്തായാലും ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ സാധ്യതയില്ല. ഇടതുപക്ഷത്തിന് ലഭിക്കാവുന്ന പരമാവധി വോട്ടുകൾ സമാഹരിക്കുക എന്നതായിരിക്കും CPM സ്വീകരിക്കുന്ന നിലപാട്. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ രംഗത്തിറക്കി കരുത്തുകാട്ടാൻ CPM ഇറങ്ങുമ്പോൾ പാലക്കാട് പഴയ പാലക്കാടല്ലെന്നത് UDF നേതൃത്വം തിരിച്ചറിയേണ്ടതുണ്ട്. പാലക്കാട്ടെ ജനങ്ങൾക്കിടയിൽ ആഴത്തിൽ ബന്ധമുള്ള ഷാഫി പറമ്പിലിന് പകരം ആര് തന്നെ സ്ഥാനാർത്ഥിയായാലും അവർക്ക് എത്രമാത്രം വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമെന്നത് വിജയപ്രതീക്ഷയിൽ നിർണായകമാകും.
പാലക്കാട് നിന്നും വടകരയിലെത്തിയ ഷാഫി സാമുദായിക വികാരം ഉയർത്തിയാണ് വിജയിച്ചതെന്ന ആക്ഷേപം CPMന് ഉള്ളതിനാൽ പാലക്കാട് പ്രഹരിക്കാൻ കിട്ടുന്ന ഏത് അവസരവും അവർ ശരിക്കും ഉപയോഗിക്കാൻ തന്നെയാണ് സാധ്യത. പാലക്കാട് മണ്ഡലം UDFന് നഷ്ടമായാൽ വടകരയിൽ വിജയിച്ച ഷാഫിയുടെ ആവേശം അതോടെ അവസാനിക്കുന്നതാണ്. കണക്കുകൾ പ്രകാരം ഇത്തവണ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്ത് BJP തന്നെയാണുള്ളത്. ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ 9707 ലീഡാണ് കോൺഗ്രസിനുള്ളത്. ഇത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ എളുപ്പത്തിൽ മറികടക്കാൻ കഴിയുമെന്നാണ് BJP പ്രതീക്ഷ വയ്ക്കുന്നതും.